ലത ശ്രുചിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ എൻ്റെ വീട്ടിലെ ഓണസദ്യ വിഭവങ്ങളുടെ ഒരു വീഡിയോ ആണ് ഇവിടെ ഇടാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ഞാൻ എല്ലാ വിഭവങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാം കൂടിയുള്ള ഞാൻ ഓണസദ്യ വീട്ടിലുണ്ടാക്കിയ ഓണസദ്യയുടെ ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. നിങ്ങളൊക്കെ ഓണമെല്ലാം ആഘോഷിച്ച് ഓണസദ്യ എല്ലാം കഴിച്ച് സന്തോഷമായിട്ടിരിക്കുകയായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഞാൻ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് മുളെണ്ണം ഇട്ടിട്ട് നല്ല പോലെ അതൊന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ വലിപ്പമുള്ള ഒരു പുളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഒരു അര ടീസ്പൂണിന് മുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു ആണി ശർക്കര ഇട്ടിട്ട് ഇനി അത് നല്ല പോലെ തിളച്ച് വറ്റുന്ന വരെ ഇരിക്കുക. അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ വറുത്തതും എള്ള് കൂടിയാണ് വറുത്ത് പൊടിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ പുളിയിഞ്ചി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തതായി വറുത്തരച്ച സാമ്പാറിനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉലുവ, വെളുത്തുള്ളി ഒരു അഞ്ചാറെണ്ണം, പിന്നെ ചെറിയുള്ളി ഒരു 8-10 എണ്ണം, മുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം അവസാനം കുറച്ച് നാളികേരം ചിരകിയതും ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനം നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വറുക്ക, ഒരു ബ്രൗൺ കളറാവുന്ന വരെ വറുത്തതിൻ്റെ ശേഷം നമ്മൾ അതിൽ മഞ്ഞളിട്ട് ഇതാക്കുക. അപ്പോൾ ഇതൊന്നുമില്ല, ഞാൻ പരിപ്പ് ഉപയോഗിക്കുമ്പോഴാണ് എപ്പോഴും കായയിടാറ്. എന്നിട്ടത് പൊടിച്ച് വയ്ക്കുക. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുവരപ്പരിപ്പ് കഴുകിയത് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു കഷ്ണം കായം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് വേവിക്കാൻ, കുക്കറിൽ വേവിച്ചതിന് ശേഷം അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് എടുത്തിട്ട് പിന്നെ ആ മസാല പൊടിച്ചു വെച്ചിട്ടുള്ള മസാല ചേർത്തു. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് എടുക്കാം. ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് കരിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് വറുത്തിടാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുക്, 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് അത് ഇതിലേക്ക് വറുത്തിട്ട് അപ്പം നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തത് അവിയിലേക്കുള്ള കഷ്ണം ഞാനൊരു കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും ഒരു 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടാണ് കുക്കറിൽ വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്കുള്ള അരപ്പ്, ഒരു അരമുറി നാളികേരം, ഒരു 5-8 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ചതയ്ക്കാനേ പാടുള്ളൂ. അത് മിക്സിയിൽ അരയ്ക്കുക. ഇപ്പം നമ്മളുടെ അവിയിലേക്കുള്ള കറി, പച്ചക്കറി വെന്തിട്ടുണ്ട്. അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഉള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി, പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അവിയലും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഞാൻ പഴം പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലൊരു നേന്ത്രപ്പഴം എടുത്തിട്ട് അത് ചെറുതാക്കി മുറിച്ചിട്ട് അതൊന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അത് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നല്ല പോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തു. തൈരൊന്ന് തിളച്ചതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന, അതായത് നാളികേരം, കടുക്, ജീരകം ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ്. അവസാനം അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിൽ കറിവേപ്പിലയും ചേർത്ത് നമ്മളുടെ പഴപ്പുളിശ്ശേരി. അതിന് മുമ്പേ ഞാനൊരു ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പഴം പുളിശ്ശേരി വെക്കുന്നത് കുറച്ച് മധുരം നമ്മൾ ചേർക്കണം. അതും ചേർത്തിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് ഞാൻ ചേമ്പിൻ്റെ കുറുക്ക് കാളിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചേമ്പ് കഷ്ണം നന്നാക്കിയിട്ട് അതിൽ ഒരു കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ടിട്ട് അത് ഞാൻ ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഇപ്പം ചേമ്പ് വെന്ത് കഴിഞ്ഞ് ഒത്ത് തുറന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കപ്പ് നല്ല പുളിയുള്ള തൈര് ഒഴിച്ചിട്ട് നല്ല പോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ചിട്ട് ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം അപ്പോഴേക്കും നമുക്ക് ഒരു മുറി നാളികേരം ഒരു അഞ്ചെട്ട് പച്ചമുളക് ജീരകം എല്ലാം കൂടി ചേർത്ത് നനച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മളുടെ കുറുക്ക് കാളന് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. അവസാനം അതിലേക്ക് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്ന് നമുക്ക് വറുത്തിടാം. അതിന് വെളിച്ചെണ്ണ ചൂടാകാൻ നേരത്ത് നമുക്ക് കടുക്, ഒരര ടീസ്പൂൺ ഉലുവ, വറ്റൽ മുളക് മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കുറുക്ക് കാളനും ഇപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഞാൻ ഓലനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് പച്ചമത്തൻ ഇതുപോലെ നേരിയ സ്ക്വയറായിട്ട് മുറിച്ച് ഒരു 6 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ മത്തൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ നമുക്കതിൽ അല്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അരച്ച് എടുത്തു വച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. അപ്പം ഇവിടെ ഓലനും റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് പപ്പടം കാച്ചി വയ്ക്കുകയാണ്. പപ്പടം പാത്രം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പപ്പടം ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇനി ഞാൻ കൂട്ടുകറിയാണ് വയ്ക്കാൻ പോകുന്നത്. അത് കടലപ്പരിപ്പ് തലേ ദിവസം വെള്ളത്തിലിട്ടത് ആണ്. പിന്നെ ചേനയും കായും ഇതുപോലെ ചെറുതാക്കി സ്ക്വയറാക്കി മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അല്പം വെള്ളം ചേർത്തിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതൊരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് നാളികേരം ജീരകം കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലൊരു കഷ്ണം ശർക്കരയും ചേർക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം അത് നല്ലപോലെ ഇളക്കി ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ജീരകം കൂടി ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നീട് ഇനി അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക്ക്, ഒരു രണ്ട് മൂന്ന് മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ ചെരുകിയത്, നല്ലപോലെ ഒരു അരമുറി തേങ്ങ ചെരുകിയത് വേണം. അതിലേക്ക് നല്ലപോലെ വറുത്ത് അതിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുക്കണം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകറി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ കൂട്ടുകറിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ ക്യാബേജിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ക്യാബേജ് മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിലേക്ക് അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നാളികേരം പച്ചമുളക് കറിവേപ്പിലയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ക്യാബേജ് ഉപ്പേരിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് പൈനാപ്പിൾ പച്ചടിയാണ്. പൈനാപ്പിൾ ചെറുതാക്കി മുറിച്ചത് ഉപ്പോട്ട് വേവിച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ തൈര് ചേർത്തിട്ട് നാളികേരം കടുകും കൂടി ചേർത്ത് അരച്ചിട്ടുള്ളതാണ് അതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുകും മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പച്ചടിയിലേക്ക് ഈ അരവ് വറുത്തത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇഞ്ചി തൈരാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും എടുത്ത് നല്ലപോലെ ചതച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിൽ കുറച്ച് തൈരും കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് കരുവേപ്പില മുറിച്ചിടുന്നുണ്ട്. അങ്ങനെ ഇഞ്ചിത്തൈര് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അത് പാലടയാണ്. സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ അട ഉണ്ടാക്കിയതായിരുന്നു, ഇപ്രാവശ്യം മിൽമയുടെ അടയാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ രണ്ട് പാക്കറ്റ് അടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റിന് ഒരു ലിറ്ററാണ്, അപ്പോൾ രണ്ട് പാക്കറ്റിന് രണ്ട് ലിറ്റർ പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൽ പഞ്ചസാരയൊക്കെ അതിൽ തന്നെ ആ പാക്കറ്റിൽ തന്നെ ഉണ്ടാവും, അത് നമ്മൾ വേറെ പഞ്ചസാരയൊന്നും ഇടണ്ട. ഈ പാൽ നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ പാലട മിക്സ് ഇട്ട് കൊടുത്ത് ഒരു 15 മിനിറ്റ് നേരം നല്ലപോലെ അത് തിളപ്പിച്ച് ഉണ്ടാക്കിയാൽ നമുക്ക് പാലട ഇവിടെ റെഡിയാവും. ഏകദേശം ഒരു 15-20 മിനിറ്റ് അത് തിളപ്പിക്കണം, അപ്പോഴേക്കും അത് നല്ലപോലെ കുറുകി വരും. അപ്പോഴും നമ്മൾ ലാസ്റ്റിൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം വെണ്ണയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളുടെ പാലടയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും.